കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും, കോൺഗ്രസ് ജയിക്കും, അതിനനുകൂലമായ സാഹചര്യമാണ്. അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ പ്രചരണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കും. ജനത പറഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും ഒരു ആരാണ് ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യമായിട്ട് നമ്മളിപ്പോ കൃത്യമായിട്ടും പാലക്കാട് അതേ പാലക്കാട് ബി ജെ പി ആരാണ് നേരിട്ടത് കഴിഞ്ഞ പ്രാവശ്യം? ആരാണ് ജയിച്ചത്? ബി ജെ പി ഇത്രയും കൊട്ടും കുരവയൊക്കെ ഉണ്ടാക്കി വന്ന ബഹുമാനായ ശ്രീധരനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എല്ലാ ആയുധവും ഉപയോഗിച്ചിട്ടും അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് തുറക്കാൻ പറ്റിയിട്ടില്ലല്ലോ. കോൺഗ്രസിനല്ലേ ജയിപ്പിച്ചത്, യു ഡി എഫിലെ ജയിച്ചത്. പിന്നെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഉത്ഭവിക്കുന്നു അക്കാര്യത്തിൽ? അപ്പോൾ അത്ര ഇത്തരം കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളെയും വളരെ വലിയ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് താഴെത്തട്ടിൽ നടക്കുകയാണ്, ഒരു കാലത്തുമില്ലാത്ത വണ്ണം. അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള പൊളിറ്റിക്സ് നടത്തുക, തിരഞ്ഞെടുപ്പല്ലേ, ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അവിടെ ഇവിടെയൊക്കെ പരിശ്രമം നടക്കും, ഇതിനൊന്നും സപ്പോർട്ടായി ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലെ ഈ കൊച്ചു പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റു പാർട്ടിയിൽ നടക്കുന്ന ഒരു പ്രശ്നവും ചർച്ചയാവിടെയില്ല. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിപ്പോ എല്ലാ ഇലക്ഷനും എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ടാവും, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്ര പറ്റില്ല. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കോൺഫിഡൻസോടെയാണ് നേരിടുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ മൂന്ന് സീറ്റും ജയിക്കും, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, എ ഐ സി സിക്ക് പ്രത്യേക കാഴ്ചപ്പാടില്ലല്ലോ, കേരളത്തിലെ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് തന്നെയാണത്. എല്ലാ അങ്ങനെ ഇവിടുത്തെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ ആളുകളും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് പരമാവധി ആളുകളോട് കൺസൾട്ട് ചെയ്ത് തീരുമാനം എടുത്ത തീരുമാനമായിട്ടാണ് കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ബൈ ഇലക്ഷൻസ് എപ്പോഴും തീരുമാനം എടുക്കാറുള്ളത് സംസ്ഥാന തടങ്ങളാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഞാൻ ഈ സംസ്ഥാനത്തുള്ള ആളായതുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാന ചുമതലയിലെ ജനറൽ സെക്രട്ടറിയും എല്ലാവരോടും ആലോചിച്ചിട്ട് ഞാൻ കൂടിയ തീരുമാനിച്ചിരിക്കും. അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരാളല്ലേ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുള്ളൂ. സ്ഥാനാർത്ഥികളുടെ സമയത്ത് അല്പസ്വല്പം സൗന്ദര്യപ്പണങ്ങളൊക്കെ ഉണ്ടാവുന്നേ, പക്ഷെ അത് എത്രത്തോളം പോകണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതാത് വ്യക്തികളാണ്. അപ്പോൾ നമുക്ക്